പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുൽ നബിയേ തങ്ങൾ പറയുക, മാ യഅബൂ ബികും റബ്ബി, നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് എന്റെ റബ്ബ് പരിഗണിക്കുന്നില്ല, വിലവെക്കുന്നില്ല. ലൗലാ ദുആഉകും, നിങ്ങളിൽ നിന്നുള്ള അപേക്ഷ ദുആ, കേണപേക്ഷിക്കുന്ന ദുആ ഇല്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ടാണല്ലോ ഏത് ഇബാദത്തിലും ഉൾക്കൊള്ളുന്നത് തന്നെ യഥാർത്ഥത്തിൽ ദുആയാണ്. ദുആ ഉൾക്കൊള്ളാത്ത ഒരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരാക്കിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലെല്ലാം അല്ലാഹുവിനോടുള്ള ഒരു ദുആ അതിൽ കുടികൊള്ളുന്നുണ്ട്. നമുക്ക് എപ്പോഴും പ്രതീക്ഷയുള്ളത് ദുആയാണ്. ആ ദുആ തന്നെ ഏതെങ്കിലും ഒരാൾ നടത്തുന്ന ദുആയല്ല. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ, ദുആ ഒരിക്കലും തട്ടപ്പെടാത്തവർ ഈ മജ്ലിസിൽ ഉണ്ടെന്നതിൽ സംശയമില്ല. അതിൻ്റെ പുറമെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ വലിയ സാദാത്തിങ്ങൾ, അലിമീങ്ങൾ വേറെയും നമ്മുടെ കൂടെ ഉണ്ട്. അവർ നമുക്ക് നേതൃത്വം തരുമ്പോൾ ആ ദുആ ഒരിക്കലും തട്ടപ്പെടില്ല എന്ന ശുഭ പ്രതീക്ഷ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ മജ്ലിസിൽ ബഹുമാനപ്പെട്ട താജുലുൽമാ തങ്ങൾ വെറും ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നമ്മളെല്ലാം അതിൽ പങ്കാവുകയും നമ്മുടെ ഐഹികവും പാരത്രികവുമായ എല്ലാ ഗുണങ്ങളും അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത്രയും ധനലക്ഷങ്ങൾ ഒരുമിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ, അള്ളാഹുവിലേക്ക് കൈനീട്ടി ദുആ ചെയ്യുമ്പോൾ, ഇവിടെ നടക്കുന്ന ഏതേത് പരിപാടിയിലും സംബന്ധിക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കുമെന്ന് തന്നെ നാം ആശിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. തൗബ ആദ്യമായി നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ മനസ്സുകൊണ്ടാണ് നാം തൗബ ചെയ്യേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തൗബത്തു അന്നദം, തൗബ അത് ഹൃദയത്തിന്റെ ഖേദമാണ്. വന്നുപോയ തെറ്റുകളിൽ ഹൃദയത്തിലുണ്ടാകുന്ന ദുഃഖവും സങ്കടവുമാണ്. അതോടൊപ്പം ഇനി തെറ്റുകളിലേക്കില്ലെന്ന പ്രതിജ്ഞയാണ്. കല്ല് കുടിക്കുന്നവൻ കല്ല് കുടിക്കില്ല, നമസ്കാരമൊഴിക്കുന്നവൻ നമസ്കാരമൊഴിക്കില്ല, നോമ്പൊഴിവാക്കിയവൻ നോമ്പൊഴിവാക്കുകയില്ല, കുറ്റകരമായ വാക്കുകളും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടവൻ ഇനി അത്തരം പ്രവർത്തനങ്ങളിൽ ഞാൻ ഉണ്ടാവുകയില്ല. ഇതരെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത്തരം വാക്കുകളും പ്രവർത്തനങ്ങളും ഒന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കുകയില്ല, ഞാൻ വരുത്തുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞ് ഹൃദയം തട്ടിയുള്ള ഖേദവും സങ്കടവും, അതാണ് യഥാർത്ഥമായ തൂബ. ആ നിലക്കുള്ളൊരു തൂബയാകണം നമ്മിൽ നിന്നുണ്ടാകുന്നത്. ഞാനിവിടെ വന്ന വാസ്തവ നിങ്ങളെല്ലാം പങ്കെടുക്കണം, ഞാൻ നിങ്ങൾക്ക് നേർക്കാനല്ല, നിങ്ങളെ നേരി ഞാനും പങ്കെടുക്കണം. ആവശ്യം നിങ്ങൾ മാത്രമല്ല, ഈ മജ്ലിസിൽ എത്ര ആണെന്നറിയോ? ഒരുപാട് മലായിക്കത്തുകളുണ്ട്. സമസ്ത അധ്യക്ഷൻ താജുലുലമ ഉള്ളാൽ തങ്ങളാണ് സ്വലാത്ത് ഹൽക്കയ്ക്കും മുഖ്യ പ്രാർത്ഥനയ്ക്കും നായകത്വം വഹിക്കുന്നത്. അല്ലാഹുവിനെ ചുറ്റി നടക്കുന്ന അവർ എവിടെയോ വല്ല ഇൽമിന്റെയോ ദിക്കറിന്റെയോ മനസ്സ് കണ്ടാൽ ആ കണ്ണ മലക്കുകൾ മറ്റുള്ളവരോട് വിളിച്ചു പറയും, വരുമോ ഇതാഹാരത്തിക്കും, ഇങ്ങോട്ട് വരൂ, നിങ്ങളെ സംഗതി ഇവിടെയുണ്ട് എന്ന്. അങ്ങനെ ഒന്നാണ് ആകാശം പൊട്ടുന്നവരെ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ പൊതിയും. അപ്പം ചെറിയ മജ്ലിസൊന്നുമല്ല, പിന്നെ സംശയം കുഞ്ചൊന്നും, അത് ദുന്യാവൊരു സംശയം, ഇന്നല്ല അന്നും ഇന്നും ക്യാമം വരെയും സംശയം ഉണ്ടാകുന്നില്ല. സംശയക്കാർ സംശയത്തിൽ പോയിക്കോട്ടെ എന്നല്ലാതെ നമ്മളതിൻ്റെ പിന്നാലെ നോക്കട്ട. അതുകൊണ്ട് അള്ളാഹു നമ്മളെ അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളാലാക്കി തിരട്ടി. ആ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേക പുണ്യം എന്താണെന്ന് വെച്ചാലും ഈ ലൈലത്തുൽ ഖദ്റാകുന്ന രാത്രിയിൽ അതൊക്കെ കുറുകാനല്ലേ അള്ളാഹ് പറഞ്ഞത്, എത്രയോ നമ്മൾ കേട്ടതുമല്ലേ. പക്ഷെ ഇതിനെല്ലാം ഞങ്ങളിൽ നിന്നൊരു കാബിലിയത്ത് വളർത്തും. നമ്മക്കത് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാനുള്ള ശക്തി വേണോ? അപ്പൊ നമ്മക്ക് വല്ല കിബറോ ഇടുമ്പോ വല്ലതും വന്നു പോയാൽ അതിനേക്കാൾ വലിയ അപകടം പേറൊന്നില്ല. തവാമെന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുക. അങ്ങനെ ആവുമ്പോ നിന്റെ ഭൂമി എന്താ? ഞാൻ ആ തലാൻ്റെ അടുക്കുന്ന ഇരിക്കേണ്ട ആളാണ്, ചേച്ചി ഇരിക്കേണ്ട ആളാണ്, സ്റ്റേജിന് ഒന്നാം സ്ഥാനത്ത് ഇരിക്കേണ്ട ആളാണ് ഞാൻ എന്നാ നിന്റെ ഉള്ളിൽ വിചാരം. അതാണ് ജിബറ്. നേരെ മരിച്ച അവിടെ ഇന്നിട്ട് നീ വിചരിക്ക, ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഈ മജ്ലിസിന്റെ ലാസ്റ്റ് ഇരിക്കേണ്ടവനാണ് ഞാൻ എന്ന് വിചാരിക്കലാണോ സവാല്? ഇവനെ പായില്ല എത്തിക്കന്തരിയുടെ
നമ്മളെ ഹിക്കം എന്ന ഗ്രന്ഥം ദർശനമല്ലോ അതീന മൂപ്പരവാദല്ല. പിന്നെ ഈ കണ്ടോണ്ടിരുത്താറ ഞാൻ ഇവിടെ നിൽക്കണ്ടോ അല്ലാന്ന് ചോദിക്കാം. അതൊക്കെ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാ വിധത്തിലും കാക്കട്ടെ, അങ്ങനത്തെ ഒന്നും വരാതെ കണ്ടിരിക്കട്ടെ. പിന്നെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിലുമായാലും പറമ്പിലായാലും പുറത്തിലും ഏത് സ്ഥലത്തിലായാലും നമ്മളെ ഹൃദയത്തിലും ഉള്ളിലേക്ക് അള്ളാഹു വഴി പൂർണ്ണമായ ഈമാൻ അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്തും അതൊക്കെ നമുക്കുണ്ടായാൽ അത് തന്നെ മതി. ബഹുമാനപ്പെട്ട അഷ്റഫുള്ളകളോടുള്ള മഹബ്ബത്ത് അവരെ സലാത്ത് പഠിപ്പിച്ചോ. اللهم صل على سيدنا محمد النبي النبي الحبيب العاجل القدير العظيم الجاهي وعلى اله وصحبه وسلم. دي صلاه النبي ذخيره الخير خير الصوت يبص. دي صلاه كركان نيرت بلاتر او لا تراتر يقول له 10 بلاتر 100 جلا അങ്ങനെ പതിമായിക്ക് കൊണ്ടുവന്നാൽ കൃഷ്ണന്റെ ഹൃദയാരെന്ന് ഈ മഹാന്മാർ വരും. റസൂലിന്റെ കൈകൊണ്ട് നിന്റെ ജലത്തെ കവൾ വെക്കുമ്പോഴാവും അത്ര സ്ഥലത്തുള്ള സ്ഥലത്താണ്. മറ്റൊന്ന് ആ കടം വിടുന്ന സ്ഥലത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅല മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആ സ്ഥലത്ത് ഒരു ദിവസം 33 ഇരിക്കോ നിസ്കാരത്തിന്റെ പറയുന്നൊന്നുമല്ല. കൂടുതൽ കടണ്ടോ 300 ജപിക്കോ. അല്ലാത്തി എല്ലാം തന്നെ കടം വീടാൻ ചേച്ചി എല്ലാം പറഞ്ഞില്ല ചെല്ലിക്കൊള്ള. അങ്ങനെ ആവുമ്പോ കടാതാവും വീട്ടിക്കോളും. ഹേ മജിസാകുന്ന മജീസ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി അതേ അവസരത്തിൽ എത്രയോ എത്ര ലക്ഷം ആളുകളാണ് ഇവിടെ ഉള്ളത്. അതിന്റെ പുറമെ എത്രയോ ആളുകൾ നമ്മൾ കാണാത്തവരുണ്ട്. എത്രയോ പെണ്ണുങ്ങൾ ഇതിന്റെ ചുറ്റുഭാഗത്തുണ്ട്. കുട്ടികളുണ്ട്. അവരെല്ലാവരും ഏ റഹ്മത്തിൽ ഇറങ്ങുന്ന മജ്‌ലിസാണ്. അതുകൊണ്ട് നമ്മൾ വളരെ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ്. നല്ല നിലക്ക് അല്ലാഹുവിന്റെ പൊരുത്തത്തിലും പ്രീതിയിലും റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്തും അതുപോലെ അഹ്ലുൽ ബൈത്ത് അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിമീങ്ങൾ എല്ലാ നാളുകളെയും ഞങ്ങൾ വന്ദിക്കേണ്ടവരെ വന്ദിക്കണം. അവരെല്ലാവരെയും വെറുത്തുകൊണ്ട് അല്ലാഹു നമ്മളെ സലാമത്താകട്ടെ. എല്ലാ ഹലാലായ മുറാദുകളെയും റബ്ബേ നീ ഹത്തലാക്കി തരണേ റഹ്മാനേ. എല്ലാ ബലാഗ മുസീബത്തുകളും കാക്കണേ റഹ്മാനേ. ആരാണ് നമ്മളെ നബി? ചെറിയ നബിയാണോ? അങ്ങനത്തെ ഒരു നബിനെ നമുക്ക് കിട്ടോ? തങ്ങൾ മാതാവോ അതല്ല പിതാവോ? ഒരു മാതാവിനും പിതാവിനും തങ്ങളെ ദയപോലോത്തിയും കൃപോലോത്തിയും ദയും കൃപയും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ തങ്ങൾ റബ്ബ് തങ്ങൾക്ക് തരും. അപ്പൊ തങ്ങൾ തൃപ്തിപ്പെട്ടു പോകും. ആ ഞാൻ തൃപ്തിപ്പെട്ടു പോകുന്നു അത്ര നീ തരുമോ? എന്നാൽ അല്ലാതെ റസൂല് അന്നേരം പറയാന്താന്ന് അറിയോ? സത്ര ബാധ്യതരും വേണ്ട കുട്ടികളും ബാക്കിയുള്ളവരും ഒക്കെ നന്നാക്കുന്നല്ല. ഇതെല്ലാരുള്ള ഞാൻ തൃപ്തിപ്പെടുന്ന പ്രശ്നമല്ല റബ്ബേ. എന്റെ ഉമ്മത്തുകളിൽ നിന്ന് ഒരൊറ്റ ഒരുത്തൻ നരകത്തിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെടൂല. അങ്ങനെ പറഞ്ഞ രബിയെ നമ്മളെ രബിയേ. അപ്പൊ അത് നമ്മൾ ആരെങ്കിലും ഒരാൾ നരകത്ത് പോകാൻ റസൂലിട്ടല്ല. അങ്ങനെയൊക്കെ നമ്മൾ റസൂലിനെ കുറ്റം പറഞ്ഞാലോ അത്ര നന്ദി കിട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാകും. അള്ളാഹു കാക്കട്ടെ.